ചായക്കട പലഹാരങ്ങളിലെ മറ്റൊരു പ്രധാനി സുഖിയൻ. ഉണ്ടാക്കാനും കഴിക്കാനും സുഖമുള്ള പലഹാരം. ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും ഈ ടേസ്റ്റി ആയ മധുര പലഹാരം. ഞാൻ അതിനുവേണ്ടി ഒരു ഗ്ലാസ് ചെറുപയർ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഇപ്പൊ വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്തിരിക്കുകയാണ്. എന്നാൽ എനിക്ക് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവ് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇനി ചെറുപയർ നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഒരു ഗ്ലാസ് ചെറുപയറിന് കൃത്യം 1 ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോ ഒട്ടും വെള്ളം ബാക്കിയില്ലാതെ കൃത്യമായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാനിപ്പോ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നേരത്തെ കുതിർത്ത് വെച്ച ചെറുപയർ ആണെങ്കിലാണ് ഇങ്ങനെ വേവുക. ഇല്ലെങ്കിൽ കൂടുതൽ വെള്ളം വേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ എപ്പോഴും നേരത്തെ കുതിർത്ത് വെക്കുന്നതാണ് നല്ലത്. അടച്ചു വെച്ച് വേവിക്കാം. 2 ഫുൾ വിസിൽ വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്തിടാം. ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കി എടുക്കാം. ഇതും കൃത്യം 1 ഗ്ലാസ് ശർക്കര എടുക്കാം. 1 ഗ്ലാസ് ശർക്കര ചീവിയയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് ഉരുകട്ടെ. ശർക്കര ഉരുക്കി കഴിഞ്ഞ് അല്പം തണുത്ത ശേഷം വേണം അരിച്ചെടുക്കാൻ. അരിച്ചതിലെ കല്ലും മണ്ണും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ശർക്കര ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം. ഇത്രയും മതി. നമ്മുടെ ചെറുപയർ വെന്തിരിക്കുകയാണ്. തുറന്നു നോക്കാം. കണ്ടു, കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് വെന്തിട്ടില്ലെന്ന് തോന്നും, പക്ഷേ അതിന്റെ ഷേപ്പ് ഒന്നും ഒട്ടും മാറാതെ കൃത്യമായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളവും വറ്റിയിട്ടുണ്ട്. എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല പോലെ വെന്തിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് തേങ്ങ ചെരവിയതും കൂടി എടുത്തു വെക്കുന്നുണ്ട്. ഇതിന്റെ കണക്ക് ഓർക്കാൻ വളരെ എളുപ്പമാണ്, എല്ലാം 1 ഗ്ലാസ്സാണ്. ശർക്കരയും അരിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ച ശേഷം ഒരു പാൻ അടുപ്പിൽ വെക്കാം. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കണം. ശർക്കര ഉരുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ഉരുക്കിയാൽ കൂടുതൽ സമയം എടുക്കും ഇത് വരട്ടി വരാനായിട്ട്. അപ്പൊ മിനിമം വെള്ളം ഒഴിച്ച് 1/2 ഗ്ലാസ് തന്നെ വേണമെന്നില്ല. ഞാൻ എടുത്തത് അല്പം കൂടിയിട്ടുണ്ട്, 1/2 ഗ്ലാസ് ആയാലും മതി. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങയും കൂടി ഇടാം. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വരണ്ട് വരട്ടെ. വെള്ളം മുഴുവൻ വറ്റിക്കിട്ടണം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ്. ചെറുപയർ കഴിക്കാൻ മടിയുള്ളവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് വറ്റട്ടെ. നല്ലപോലെ വറ്റി ശർക്കരയും തേങ്ങയും ചെറുപയറും എല്ലാം കൂടെ നല്ലൊരു മിക്സ്ചർ ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഇനി ഇതൊന്ന് തണുക്കണം, എന്നിട്ട് വേണം നമുക്ക് ഉരുട്ടാൻ. ആ സമയം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കാം. ഇതും ഞാൻ 1 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന അതേ അയവിൽ വേണം എടുക്കാനായിട്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി കുഴച്ചെടുക്കണം.
കൈകൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ റെഡിയാവും. ഏതാണ്ട് ഒരു ദോശ മാവിന്റെ കൺസിസ്റ്റൻസി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മുടെ ചെറുപയറും തണുത്തിരിക്കുകയാണ്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലോ ഒക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. വലിപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം. ആദ്യം ഇങ്ങനെ ഉരുട്ടി വെക്കാം. ഉരുട്ടി കഴിഞ്ഞാൽ പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ്, മാവിൽ മുക്കിയെന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ഉരുട്ടാൻ ഒരുപാടും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ജോലിയാണ്, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാം. ഇതിപ്പോ എണ്ണം പറഞ്ഞാൽ എന്റെ വായിൽ പോയത് കൂട്ടാതെയാണെങ്കിൽ 21 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം ഓൾറെഡി എന്റെ വായിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇത് മാവിൽ മുക്കിയാണ് നമ്മൾ വറക്കുന്നത്. എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ മുക്കിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. നല്ല ചൂടായ ശേഷം ഒന്ന് കുറച്ചൊരു മീഡിയമിലേക്ക് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മളെല്ലാം ഇട്ട് വരുമ്പോഴത്തേക്കും ആദ്യം ഇട്ടതൊക്കെ മൂത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഇത് പെട്ടെന്ന് ആവുന്നതായതുകൊണ്ട് ഇത്രയും എണ്ണ ഒഴിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വീട്ടിൽ സാധാരണ ആവശ്യങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് 3-ഓ 4-ഓ ആയിട്ട് വറുത്തെടുക്കാം. കാരണം പെട്ടെന്ന് വിട്ട് തന്നെയാവും. ഓൾറെഡി ഇതിലെ ഫില്ലിംഗ് നല്ലോണം വെന്തതാണല്ലോ, നമുക്കിനി ആ ഔട്ടർ കോട്ടിംഗ് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നാവും. ഒരു റൗണ്ട് ഇട്ട് വരുമ്പോഴത്തേക്കും തന്നെ മറിച്ചിടാറാവും. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക, എല്ലാ സൈഡും ഫ്രൈ ആയി വരട്ടെ. ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളൊരു ലൈറ്റ് കോട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ ചെറുപയറൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് കാണുന്നത്. അത് കുഴപ്പമില്ല, അങ്ങനത്തെ കോട്ടിംഗ് ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി. ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ കുറച്ച് കഴിയുമ്പോൾ വിട്ട് വന്നോളും. നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോഴത്തെ ഒരു ഗുണം അതാണ്, വല്ലാതെ ഒട്ടിപ്പിടിക്കില്ല, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഫ്രൈ ആയതെല്ലാം നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. എളുപ്പം ചെയ്യാവുന്ന ഒരു ജോലിയാണ്. നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും മാവ് കവറായിട്ടില്ലെങ്കിൽ ആ ഇടുന്ന വശം തന്നെ കുറച്ച് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. മാക്സിമം ഇടാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. സൈഡ് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഒരുപോലെ ആയ ശേഷം മാത്രം കോരിയെടുക്കുക. നമുക്കിങ്ങനെ ഇളക്കുമ്പോ തന്നെ അറിയാം പുറം നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ട്. ചിലർ ഈ മാവില് മുട്ട ചേർക്കാറുണ്ട്. ഇനി കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയവര് മൈദയ്ക്ക് പകരം ഗോതമ്പ് ചേർക്കാറുണ്ട്.
എന്നാലും ഇതാണ് ആ തനതായ സുഖിയന്റെ രീതി. മൈദയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്റെ സുഖിയൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.